بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒന്നാമതായി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ മാസങ്ങളിൽ പവിത്രമാക്കിയിട്ടുള്ള മുഹറമായ മാസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തുടർച്ചയായ മൂന്ന് മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ തന്നെ മുലറിന്റെ റജബ് എന്നറിയപ്പെടുന്ന ഇടയിലുള്ള റജബ് മാസം, ഇസ്ലാം യുദ്ധം വിലക്കിയതും അതേപ്രകാരം തന്നെ പവിത്രതയോടുകൂടി പരിഗണിക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുമായ മാസങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും മറ്റു കാലങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ അരികിൽ ഗുരുതരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തരം തിന്മകൾക്കെതിരെയും ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ന സഅയ്യക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ചില ആളുകൾ ഖൈറായ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ വേറെ ചില ആളുകൾ ഷെറായ കാര്യങ്ങളിലാണ് മുഴുകുന്നത്. ജനങ്ങളങ്ങനെയാണ്. ചിലർ നല്ല ആളുകളാണ്, ചിലർ മോശം ആളുകളാണ്, സ്വാലിഹുകളും ത്വാലിഹുകളും. എന്നാൽ ഷെറുകൾക്കെതിരെ ഇസ്ലാം കൃത്യമായ ഹദ്ദുകൾ, ഇസ്ലാമിക ഭരണാധികാരമുള്ള കേന്ദ്രങ്ങളിൽ ഭരണാധികാരികൾ ശിക്ഷാവിധി നടപ്പാക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇത് നാളെ അള്ളാഹുവിന്റെ അരികിൽ തിന്മകളുമായി ചെല്ലുമ്പോൾ പരലോകത്ത് അവരെ കാത്തിരിക്കുന്ന വ്യത്യസ്ത ഇനം ശിക്ഷകൾക്ക് പുറമെയാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, രണ്ട് തവണ നാം അവരെ ശിക്ഷിക്കും. പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും. അപ്പോൾ മൂന്ന് തവണയുള്ള ശിക്ഷ. രണ്ടു തവണയുള്ള ശിക്ഷ എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്ത പ്രകാരം, അദാബുൻ ഫിദ്ദുനിയ വ അദാബുൻ ഫിൽ ഖബർ. ഒന്ന് ദുനിയാവിലെ ശിക്ഷയാണ്, രണ്ട് ഖബറിലെ ശിക്ഷയാണ്. വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയാണ്. അപ്പോൾ ഒരേ തെറ്റിന് തന്നെ അള്ളാഹു ഈ തരത്തിലെല്ലാം ശിക്ഷകൾ നൽകാനിടയുണ്ട്. അള്ളാഹു ദുനിയാവിലൊരു സമൂഹത്തെ ശിക്ഷിക്കുന്നത് അവരുടെ തിന്മകളുടെ പേരിലായിരിക്കും. ഖബറിലെ ശിക്ഷയും അവരുടെ തിന്മകളുടെ പേരിൽ തന്നെ, നരകത്തിലേക്ക് അവർ പതിക്കുന്നതും അങ്ങനെ തന്നെ. ഇതിനു പുറമെ ഭരണാധികാരികളോട് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ഒരുപാട് തിന്മകളുണ്ട്. മോഷ്ടാവിന്റെ കൈവെട്ടും. വഴിക്കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനമനുസരിച്ച് അവർ കൊലപാതകം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെയും കൊന്നുകളയും. അതല്ലെങ്കിൽ അവരെ കൈയും കാലും എതിരായി, വലത്ത് കൈ ഇടത് വലത്തെ കൈ ഇടത്തേക്കാൽ എന്നുള്ള നിലക്ക് എതിരായി അവരുടെ കൈയും കാലും ഛേദിക്കും. വ്യഭിചരിക്കുന്ന ആളുകൾ, അവർ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലും, അവിവാഹിതരാണെങ്കിൽ 100 ചാട്ടയടി, വ്യഭിചാരം ആരോപിക്കുന്നവർക്ക് 80 ചാട്ടയടി,
കള്ളുകുടിയന്മാരാണെങ്കിൽ അവർക്ക് അടിയോ മറ്റേതെങ്കിലും തരത്തിൽ അർഹമായ ശിക്ഷയോ കൊടുക്കും. ഇതേ പ്രകാരം അള്ളാഹു ഏറ്റവും അപമാനകരമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ സൂക്ഷിക്കേണ്ട തിന്മകളിൽ ഒന്നാണ് ലിവാത്ത് അഥവാ സ്വവർഗഭോഗം. ലിവാത്തിനെ കുറിച്ച് അവർക്ക് അത് ചെയ്തു കൂട്ടിയ ഒരു സമൂഹത്തിന്റെ ദുനിയാവിൽ തന്നെയുള്ള ദുരന്തവും ആഹ്റത്തിൽ അവരെ കാത്തിരിക്കുന്ന മഹാശിക്ഷയും പൊതുസമൂഹത്തിൽ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അപമാനവുമെല്ലാം ഖുർആനിൽ പലയിടത്തും വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സൂറത്തു ഹൂദ്, സൂറത്തുൽ ആറാഫ്, സൂറത്തുൽ ശുഅറാ, സൂറത്തുൽ ഹിജർ, സൂറത്തുൽ ഖമർ ഈ അധ്യായങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് അതിശക്തമായ താക്കീത് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില അമ്പിയാക്കളുടെ സവിശേഷതകൾ എണ്ണിപ്പറയുന്നിടത്ത് ലൂത്ത് അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയർഹമുല്ലാഹു ലൂത്തൻ ലഖദ് കാന യഊവി ഇലാ റുക്നിൻ ശദീദ്. അള്ളാഹു ലൂത്ത് അലൈഹി സ്വലാമിന് കരുണ ചൊരിയട്ടെ, അദ്ദേഹം ഏറ്റവും ശക്തമായ ഒരു അവലംബത്തിലേക്ക് മടങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. ലൂത്ത് അലൈഹി സ്വലാം തന്റെ ജീവിതത്തിലെ നിസ്സഹായമായ ഒരു അവസ്ഥയെ നേരിടേണ്ടി വന്നപ്പോൾ ഏറ്റവും ശക്തമായ ഒരു അവലംബത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി. ഈ ഹദീസിന്റെ ശരഹുകളിൽ അറുക്കുനു ശദീദു ഹുവല്ല, ഇവിടെ ഏറ്റവും ശക്തമായ അവലംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ സഹായിക്കാനില്ല. കുടുംബാംഗങ്ങളോ നാട്ടുകാരോ അനുയായികളോ അങ്ങനെ ആരും സഹായിക്കാനില്ലാത്ത വണ്ണം ഒറ്റപ്പെട്ടുപോയ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം സ്വവർഗഭോഗികളായ ഒരു ജനതയ്ക്കിടയിൽ ലൂത്ത് അലൈഹി സ്വലാമിന് നേരിടേണ്ടി വന്നത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഈ വിഷയത്തെ പരാമർശിക്കുന്നുണ്ട്. ഖാല, ലൂത്ത് അലൈഹി സ്വലാം പറഞ്ഞു, ലൗ അന്നലി ബികും ഖുവ്വ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളെ തടയുവാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആശ്രയിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലൂത്ത് അലൈഹി സ്വലാം നിസ്സഹായനായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് സ്വവർഗഭോഗികളായ തന്റെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം പുരുഷന്മാർ പുരുഷന്മാരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു, സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു. ഇത്രയും അധമമായ ഒരു സംസ്കാരം സ്വീകരിച്ചിരുന്ന ആ സമൂഹം അവരെ നേരിടാൻ ഭൗതികമായ കരുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ സഹായിക്കാനായി കൂട്ടുകാരോ കുടുംബങ്ങളോ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ലൂത്ത് അലൈഹി സ്വലാം ചിന്തിച്ചു പോവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അവസാനം അള്ളാഹുവിൽ തന്നെ അവലംബം തേടേണ്ട അവസ്ഥയിൽ അവലംബം തേടി അള്ളാഹു എന്താണോ നിർണയിക്കുന്നത് നിശ്ചയിക്കുന്നത് അത് കാത്തിരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ലൂത്ത് അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഖാലു യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക, ലൂത്ത് അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ആ സമൂഹത്തെ കൈകാര്യം ചെയ്യാനായി നിയോഗിക്കപ്പെട്ട മലക്കുകൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ റസൂലുമാരാ. ലയ്യസുലു ഇലൈക്, അവർ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരില്ല, നിന്നെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നിന്റെ നാട്ടുകാർക്ക് കഴിയില്ല. ഫാസ്തരി ബി അഹ്ലിക ബിഖത്തഇം മിനൽ ലൈൽ, രാത്രിയുടെ ഒരു കഷ്ണം ബാക്കിയുള്ളപ്പോൾ നീ നിന്റെ കുടുംബവുമായി യാത്ര ചെയ്യുക. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളിൽ ഒരാളും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇല്ലം റാത്തക്, നിന്റെ ഭാര്യയെ ഒഴിവാക്കി വേണം നീ യാത്ര ചെയ്യാൻ. ഇന്നഹു മുസീബുഹാ മാ അസാബഹും, അവരെ ബാധിച്ചതെന്തോ അത് അവരെ ബാധിക്കുകയുണ്ടായി. ഇന്ന മൗഇദഹു മുസ്ബഹ്, അവർക്ക് അള്ളാഹു ശിക്ഷ നിർണയിച്ച സമയം പ്രഭാതമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതം എന്ന് പറഞ്ഞാൽ വളരെ ആസന്നമല്ലേ എന്നുള്ള ചോദ്യമാണ് ലൂത്ത് അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ മലക്കുകൾ അറിയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വവർഗഭോഗം എന്നത് ഏറ്റവും നികൃഷ്ടമായ ഒരു തിന്മയാണ്. ശദൂം ഗോത്രം ഏറ്റവും നിന്ദ്യമായ ശിക്ഷയ്ക്ക് വിധേയമായതും അവരുടെ ശിർക്കിനോടൊപ്പമുള്ള ഈ ഒരു കുറ്റം കൂടി ആ ജനത പേറിയിരുന്നത് കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. വളരെ മോശമായ സംസ്കാരമാണ് ആ സമൂഹം അണിഞ്ഞിരുന്നത്. ഭൗതികമായും ഒരുപാട് മാരക രോഗങ്ങൾക്കും അപമാനത്തിനും കാരണമാകുന്ന ഒരു തിന്മയാണ് ലിവാത്ത് അല്ലെങ്കിൽ സദോമിസം എന്നറിയപ്പെടുന്ന ഈ നിന്ദ്യമായ തോന്നിവാസം എന്ന് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലൂത്ത് ജനതയെ സംബന്ധിച്ച് ദക്കറ ജംഹൂറുൽ ഉമ്മത്തി വഹകാഹു ഗൈറു വാഹിദിൻ ഇജ്മാഅൻ ലിസ്വഹാബത്തി ലൈസ ഫിൽ മആസി മഫ്സദത്തുൻ അഅ്ലമ മിൻ മഫ്സദത്തിൽ ലിവാത്തി വഹിയ തലീ മഫ്സദത്തൽ കുഫ്രി വറുബ്ബമാ കാനത് അഅ്ലമ മിൻ മഫ്സദത്തിൽ ഖത്ലി. ഇബ്നുൽ ഖയ്യിം പറയുന്നു, സ്വഹാബികളിൽ ഒന്നിലേറെ പേരിൽ നിന്ന് ഇജ്മാഓടുകൂടി നമുക്ക് വ്യക്തമാകുന്ന ഒരു വിഷയമുണ്ട്. ഉമ്മത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് പരാമർശിച്ചു. ധാരാളം സ്വഹാബികൾ ഐക്യത്തോടെ വ്യക്തമാക്കിയ ഒരു സംഗതി, അതായത് ഏറ്റവും വലിയ പാപം
ലിബാത്തിനേക്കാൾ ദോഷകരമായ ഒരു പാപം വേറെയില്ല. വഹിയ തെലി മഫ്സദത്തൽ കുഫ്രി, കുഫ്രി എന്ന നാശത്തിന്റെ തൊട്ടു പിന്നിലാണ്. അതായത് ഏറ്റവും വലിയ പാപം ഈമാനിന് ഘടകവിരുദ്ധമായ, ഇസ്ലാമിന് തന്നെ തള്ളിക്കളയുന്ന കുഫറാണ്. കുഫ്ര എത്ര വലിയ കുറ്റമാണോ അതോടടുത്ത് നിൽക്കുന്ന തൊട്ട കുറ്റമാണ് ലിബാത്ത്, മഫ്സദത്തുൽ ലിബാത്ത്. ലിബാത്തിന്റെ നാശം കുഫറിന്റെ നാശത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. വറുബമാ ഖാനത്ത്, ചിലപ്പോഴതായിരിക്കും അഅലമ മിൻ മഫ്സദത്തിൽ ഖത്ൽ, കൊലപാതകം നടത്തുക. ഒരു രാജ്യത്ത് കൊലപാതകം നടക്കുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ്, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന കൊലപാതകത്തെക്കാൾ വലുതും കുഫറിന്റെ തൊട്ടുതാഴെ നിൽക്കുന്നതുമായ ഏറ്റവും അധമമായ തിന്മയാണ് ഈ സദോമിസം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സഹാബികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലൂത്തിന്റെ ജനതയ്ക്ക് മുമ്പ് ഈ ഒരു തിന്മ ദുനിയാവിലെവിടെയും അറിയപ്പെട്ടിട്ടില്ല. ഖുർആൻ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അവർക്ക് നൽകപ്പെട്ടതുപോലെ ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒരു ജനതയ്ക്കും നൽകിയിട്ടില്ല. ഓരോ തലമുറയെയും വ്യത്യസ്തമായ ശിക്ഷകൾ കൊണ്ട്, കൊടുങ്കാറ്റ് കൊണ്ട്, പ്രളയം കൊണ്ട്, ചരൽ വർഷം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ പലതരത്തിലാണ് അല്ലാഹു പല ജനതകളെയും പല കാലഘട്ടങ്ങളിലായും ശിക്ഷക്ക് വിധേയമാക്കിയിട്ടുള്ളത്. എന്നാൽ സദൂം നിവാസികളെ അല്ലാഹു പിടികൂടിയത് സ്വവർഗഭോഗികളും അതേപോലെ തന്നെ മുശ്രിക്കുകളുമായിരുന്ന സദൂം ഗോത്രത്തെ അല്ലാഹു പിടികൂടിയത് ഒരൊറ്റയിനം ശിക്ഷ കൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവരെ അല്ലാഹു ഒന്നാകെ നശിപ്പിച്ചു. അവരുടെ വീടുകൾ അവൻ തലകീഴാക്കി കളഞ്ഞു. ഭൂമി വളർന്ന് അവർ താഴോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനു മുമ്പായി കൊടുങ്കാറ്റും ചരൽ വർഷവും പേമാരിയും ഇങ്ങനെയുള്ള ഒരുപാട് ശിക്ഷകൾ ഒന്നാകെ ഒരുമിച്ചു വന്ന ഏറ്റവും അപമാനകരമായ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് സദൂം നിവാസികളെന്ന് ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ഖുർആൻ വ്യഭിചാരത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്, അത് അധമവൃത്തിയാണ്, അത് മോശമായ മാർഗമാണ് എന്ന് സൂറത്തുൽ ഇസ്റായിൽ പറയുമ്പോൾ ലിവാത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അതഉതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിലൊരാളും മുമ്പ് ചെയ്തു കൂട്ടിയിട്ടില്ലാത്ത ഒരധർമ്മത്തെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? അപ്പോൾ ലോകത്തൊരു കൂട്ടരും ഒരാളും ചെയ്യാൻ ധൈര്യപ്പെടാത്ത, അതായത് തിന്മകൾ ചെയ്തു കൂട്ടുന്ന സമൂഹം തന്നെ, വ്യഭിചാരികളായ സമൂഹങ്ങൾ പോലും ഒരിക്കലും ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത അതിമോശമായ തിന്മയാണ് ഫാഹിശത്താണ് എന്ന പ്രയോഗമാണ് ലിബാത്തിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ആറാഫിലൂടെ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം കഠിനമായ ശിക്ഷ ഈ സമൂഹത്തിന് നൽകി. അവർ അല്ലാഹുവിന്റെ ഫിത്രത്തിന് കീഴ്മേൽ മറിച്ചവരാണിവർ. ഇണചേരുന്നതിന് അല്ലാഹു കൃത്യമായ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും വിവാഹം നിർണയിച്ചിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലായിരിക്കണം വിവാഹം എന്നുള്ളത് ഇസ്ലാം കണിശമായി പഠിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമായി ഈ സദോമിസത്തെ, ലിവാത്തിന് സ്വവർഗാനുരാഗത്തെ ഏറ്റവും വലിയ കുറ്റമായി, പ്രകൃതി വിരുദ്ധമായ ഈ ഒരു നടപടിയെ, ഫിത്രത്തിനെതിരായ ഈ ഒരു സംഗതിയെ നാടിനെ കീഴ്മേൽ മറിക്കുകയും ഏറ്റവും കഠിനമായ ശിക്ഷ കൊണ്ട് ദുനിയാവിൽ തന്നെ അവരെ അല്ലാഹു അപമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ആ സമൂഹത്തെക്കുറിച്ച് ഏതെല്ലാം തരത്തിലുള്ള വിശേഷണങ്ങളാണ് ഖുർആനിൽ കാണുന്നത്? ഒരിടത്ത് കാണാം ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ്. വേറൊരിടത്ത് കാണാം വനജ്ജൈനാഹു മിനൽ ഖറിയത്തിൽ ലത്തീ ഖാനത്ത് തഅമലുൽ ഖബായിസ്, തിന്മകൾ ചെയ്തു കൂട്ടുന്ന ഒരു ഗ്രാമം, അതിൽ നിന്ന് ലൂത്ത് അലൈഹി ഇസ്ലാം രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പോൾ തിന്മകൾ ചെയ്തു കൂട്ടുന്നവർ. മറ്റൊരിടത്ത് കാണാം ഇന്നഹും കാനൂ ഖൗമു സൂഇൻ ഫാസിഖീൻ, അധർമ്മികളായ ഏറ്റവും മോശമായ ജനത. വേറെയും ഒരിടത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം റബ്ബിൻ സുർണി അലൽ ഖൗമിൽ മുഫ്സിദീൻ, കുഴപ്പകാരികളായ ഒരു ജനതയ്ക്കെതിരെ എന്നെ നീ സഹായിക്കണമേ. ഇങ്ങനെ വളരെ മോശമായ, ഏറ്റവും ദോഷകരമായ, ഏറ്റവും നിന്ദ്യമായ വിശേഷണങ്ങൾ കൊണ്ടാണ് സദോമികളായ ജനതയും ഖുർആൻ പലയിടത്തും വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ നശിപ്പിച്ചു കളയാനായി അല്ലാഹു നിയോഗിച്ച മലക്കുകൾ അവരാദ്യമായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്കാണ് വന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അയൽനാട്ടിൽ ലൂത്ത് അലൈഹി ഇസ്ലാമും ഉള്ളത്. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അരികിൽ വരികയും അവർ അദ്ദേഹത്തിന് അരികിൽ വരികയും അദ്ദേഹത്തിന് മക്കളുണ്ടാകാൻ പോകുന്ന കാര്യം, അദ്ദേഹത്തിനൊരു മകനുണ്ടാകാൻ പോകുന്ന കാര്യം അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിക്കുകയും എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവർക്ക് വേണ്ടി വലിയ സൽക്കാരമൊക്കെ ഒരുക്കി. അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മനസ്സിലൊരു ഭീതി തോന്നി. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത് മനുഷ്യരല്ലല്ലോ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായി. അവർ മലക്കുകളാണെന്ന കാര്യം വെളിപ്പെടുത്തുകയും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ തെമ്മാടികളായ ജനതയെ നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബിയോട് ആ മലക്കുകൾ പറഞ്ഞു,
ഇന്നാ മുഹ്ലിക്കു അഹല ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമക്കാരെ ഞങ്ങൾ നശിപ്പിക്കും. ഇന്നാ അഹലഹ കാനു ളാലിമീൻ, അവർ ളാലിമുകളായ ജനതയാണ്. അപ്പോൾ ളാലിമുകളായ ജനത, മുഫ്സിദുകളായ ജനത, ഫാസിഖുകളായ ജനത, ഖബായിസ് പ്രവർത്തിക്കുന്ന ജനത, മുസ്രിഫുകളായ ജനത, എത്രയെത്ര ദോഷകരമായ സിഫത്തുകളാണ് ഈ സമൂഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ നന്നായി ചിന്തിക്കണം. ഇതിനെല്ലാം പുറമെ ഇന്ന് ദുനിയാവിൽ എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്, ലിവാത്തിന്റെ സദോമിസത്തിന്റെ അനന്തരഫലമായി മാരകമായ 20 രോഗങ്ങൾ ഇന്ന് ലോകത്ത് ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് പ്രചരിക്കുന്നത് ലോകത്തിന്റെ നാനാദിക്കുകളിലും അറിയപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ ഹൈർ എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താക്കളായി തീരുകയും ചെയ്യുന്ന പവിത്രതയുള്ളവർ, അവർ അള്ളാഹു മാസങ്ങൾക്ക് പവിത്ര നിശ്ചയിച്ചതുപോലെ അമലുകൾക്കും പവിത്ര നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല അമലുകൾ ഏതാണ്, ചീത്ത അമലുകൾ ഏതാണ്, ഇത് രണ്ടും വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിയതിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് നാം നന്മയെ പിന്തുണക്കുക എന്നുള്ളതും, അതേപ്രകാരം അള്ളാഹുവിന്റെ പവിത്രതകളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹു തിന്മയാണ് എന്ന് വ്യക്തമാക്കിയതിന് സ്വന്തം ജീവിതത്തിൽ നിന്ന് പാടെ വർജിക്കുകയും തിന്മയിൽ മുഴുകിയ ആളുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും അവരെ താക്കീത് ചെയ്യുകയും അവരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് വ്യക്തമായി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ലിവാത്തിനെ കുറിച്ച് ആ ജനതയ്ക്ക് നൽകിയ ശിക്ഷ വിവരിച്ച ശേഷം അള്ളാഹു പറയുന്നു, വമാഹിയ മിനൽ ളാലിമീന ബിബഈദ്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ അക്രമികളിൽ നിന്ന് ഇതൊട്ടും അകലെയല്ല എന്നാണ്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ശിക്ഷയാണ്. വളരെ വേഗത്തിൽ ആസന്നമായി തന്നെ ഇത്തരം സ്വവർഗാനുരാഗികളെ കാത്തിരിക്കുന്നത്, സ്വവർഗബോധം വ്യാപിക്കുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹു അഥവാ ശിക്ഷ നൽകിയില്ല എന്ന് കരുതുക. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്രയും നികൃഷ്ടമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യക്കാരെയും രാഷ്ട്രങ്ങളെയും വ്യക്തികളെയും ശിക്ഷിക്കാത്തത് എന്ന് ചില ആളുകൾ ചിന്തിക്കും. എന്നാൽ നിങ്ങൾ കണ്ണിമചിമ്മി തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത പണ്ട് സദൂം നിവാസികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറ്റവും കഠിനമായ ശിക്ഷയെ നാം കാത്തിരിക്കേണ്ടി വരുന്നു എന്ന ഭയമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അത്രമാത്രം വലിയ കുറ്റമാണ് ലിവാത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മം വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, നിങ്ങൾ ആരെങ്കിലും ഈ സദോമിസം പ്രവർത്തിക്കുന്ന ഒരു ജനതയെ കണ്ടാൽ ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും കൊന്നുകളയണം. പരസ്പരം ഈ ഒരു സമ്പ്രദായത്തെ അംഗീകരിച്ചുകൊണ്ട് ലിവാത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ ആരായിരുന്നാലും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അവർക്ക് വധശിക്ഷയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വ്യഭിചാരികളാണ് അവർ, വിവാഹിതരാണെങ്കിലും വധശിക്ഷയാണ്, വിവാഹിതരല്ലെങ്കിലും വധശിക്ഷയാണ്. വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം വിവാഹിതരാണെങ്കിൽ മാത്രമാണ് വധശിക്ഷ, അല്ലാത്ത പക്ഷം ചാട്ടയടിയാണ്. എന്നാൽ ലിവാത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ച ശിക്ഷ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, ഫാഇലിനെയും മഫ്ഊലിനെയും വധിച്ചു കളയണം എന്നുള്ളതാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ലം യഖ്തലിഫ് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖത്ലിഹി, ഈ സ്വവർഗാനുരാഗിയെ ഇസ്ലാമിക ഭരണകൂടം കൊന്നുകളയണമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്കിടയിൽ ഒരിക്കൽ പോലും തർക്കമുണ്ടായിട്ടില്ല. സവാഹൻ ഖാന ഫായിലൻ അമ്മൂലൻ ബിഹി, ആ സ്വവർഗഭോഗത്തിൽ ആ ഫായിലാണെങ്കിലും ശരി മഫ്ഊലാണെങ്കിലും ശരി രണ്ടുപേരെയും കൊന്നുകളയണം എന്നതിൽ സ്വഹാബികൾക്ക് തർക്കമില്ല. വലാക്കിനി സ്ഥലഫു, എന്നാൽ അവർ തർക്കിച്ചിട്ടുണ്ട്, കൈഫ യുഖ്തലു, എങ്ങനെയാണ് അവൻ കൊല്ലപ്പെടേണ്ടത്, ആ വിഷയത്തിൽ മാത്രമാണ് തർക്കം. ഫഖാല ബൗലുഹും യുർജമു ബിൽ ഹിജാറ, സ്വഹാബികളിൽ ചിലർ പറഞ്ഞു അവർ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവരാണ്. വഖാല ബൗലുഹും, മറ്റു ചില സ്വഹാബികൾ പറഞ്ഞു, യുൽഖാ മിൻ ആലാ മകാനിൻ ഫിൽ ബലദി ഹത്താ യമൂത്, ഒരു നാടിന്റെ മലയുടെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി അവനെ താഴേക്ക് വലിച്ചെറിയണം, മരിക്കുന്ന വിധത്തിൽ അവനെ താഴേക്ക് വലിച്ചെറിയുകയാണ് വേണ്ടത്. വഖാല ബൗലുഹും, വേറെ ചില സ്വഹാബികൾ പറഞ്ഞിട്ടുള്ളത്, യുഹറഖു ബിന്നാർ, അവനെ തീയിൽ കരിച്ചു കളയുകയാണ് വേണ്ടത്. ഫൽ ഫായിലു വൽ മഫ്ഊലു ബിഹി ഇദാ കാന റാളിയൻ കിലാഹുമാ ഉഖൂബതുഹു അൽ ഇഅദാം, ഈ സ്വവർഗഭോഗത്തിൽ ഏർപ്പെടുന്നവൻ, പ്രവർത്തിക്കുന്നവനും പ്രവർത്തിക്കപ്പെടുന്നവനും, അത് രണ്ടുപേരും പരസ്പരം സംതൃപ്തിയോടുകൂടി അനുരാഗികളായിക്കൊണ്ടാണ് ഈ ഒരു ദുർവൃത്തിയിൽ അവർ ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ രണ്ടുപേരെയും ഇല്ലാതാക്കലാണ് ശിക്ഷ. ബിക്കുല്ലിഹാൽ, ഏതൊരവസ്ഥയിലും അവരെ ഇല്ലാതാക്കണം. അതായത് ഈ പറഞ്ഞ ഏത് രീതിയിലും അവരെ കൊന്നുകളയാം. സവാൻകാന മുഹ്സിനീന, അവർ പിന്നെ വിവാഹിതരാണെങ്കിലും ശരി വിവാഹിതരല്ലെങ്കിലും ശരി അവരെ എന്ത് ചെയ്യണം, അവരെ ഇപ്രകാരം ഇതിലേതെങ്കിലും തരത്തിൽ അവരെ വധിച്ചു കളയുകയാണ് വേണ്ടത്.
ആ പാപത്തിന്റെ വലിപ്പം കാരണമാണ് ഈ തരത്തിലെല്ലാമുള്ള ശിക്ഷകൾ നൽകണമെന്ന് വിവിധ നാടുകളിൽ വിവിധ സഹാബികൾ അതേക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഈ തിന്മ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ദോഷം, ആ ദോഷത്തിന്റെ വലുപ്പം, ഈ തിന്മയുടെ വലുപ്പം സമൂഹത്തിൽ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ദ്രോഹം, അതിന്റെ വലുപ്പം കാരണമാണ് ഈ തരത്തിലുള്ള കഠിനമായ ശിക്ഷ. കാരണം ഈ ഏർപ്പാട് നടന്നാൽ ആ രണ്ടുപേര് ഇത്രയും വലിയ തോന്നിവാസം ചെയ്തിട്ടും സ്വവർഗഭോഗത്തിൽ ഏർപ്പെടുന്നവരായിട്ടും ആ സമൂഹത്തിൽ നിങ്ങൾ അവരെ ജീവിക്കാൻ വിടുകയാണെങ്കിൽ ആ സമൂഹത്തെ ആശയപരമായി കൊന്നുകളയുക എന്നതാണ് നടക്കുന്നത്. നിങ്ങൾ അവരെ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. വലാശക്കാം, സംശയം വേണ്ട. ഇന്ന ഏദാമഹുമാ ഖൈറുൻ മിൻ ഏദാമിൽ ഖുലുഖിൽ ഫളീല. ഒരു നാട്ടിലെ അധമ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ആ രണ്ടുപേരെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്ന് സ്വവർഗാനുരാഗികളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വർണ്ണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ചില സാബിഖുകൾ പറഞ്ഞത് ഇപ്രകാരമാണ്: മാന ബി അഖ്വഫ അല ശബാബിൻ നാസിഖി മാ സബയിൻ ലാരിൻ സബയിൻ ലാരിൻ മിനൽ ഗുലാമിൽ അംറദി യുഖാദു അലൈ ഇലൈഹി. അതായത് ഒരു നല്ല ആരാധനയുള്ള നല്ല ഇബാദത്ത് ചെയ്യുന്ന ദീനിയായ ഒരു യുവാവ്, അവന്റെ കാര്യത്തിൽ ഞാൻ വിദ്രോഹകാരിയായ ഒരു വന്യജീവിയെ അവന് അപകടമുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് തഖ്വയോടെ ജീവിക്കുന്ന ഒരു യുവാവിന്റെ കാര്യത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് അമ്രതായ മീശമുളക്കാത്ത ജനങ്ങൾ, അവർക്ക് കാമവികാരം തോന്നാനിടയുള്ള ചെറിയ കുട്ടികളുമായി അവരുടെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായി കാണുന്നത് എന്ന് ചില താബികൾ താക്കീത് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. അമ്രതകൾ അഥവാ താടിയും മീശയും മുളച്ചിട്ടില്ലാത്ത എന്നാൽ ചെറിയ കുട്ടിപ്രായം ശൈശവപ്രായം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളോട് തോന്നാവുന്ന കാമവികാരങ്ങൾ തോന്നാനിടയുള്ള തരത്തിൽ പ്രായമുള്ള ആളുകളുമായി അവരുമായി ഇടപഴകുമ്പോഴും അവരെ തന്നെ നോക്കുമ്പോഴും അവരെ ആസ്വദിക്കുമ്പോഴുമെല്ലാം തിന്മയുടെ ലാഞ്ചനകൾ മനസ്സിൽ വന്നു പോകുന്നതിന് പ്രത്യക്ഷമായി പെണ്ണിനെ നോക്കുന്നതാണ് വിലക്കിയിട്ടുള്ളത് എങ്കിലും അവന്റെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇത്തരം ആൺകുട്ടികളെ നോക്കുന്നതും മോശമായ കാര്യമാണ് എന്നാണ് താബിഈകൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഹസൻ ബിൻ ദഖ്വാൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു: ലാ തുജ്ലിസു ഔലാദൽ അഗനിയ. നിങ്ങൾ ധനാഢ്യരുടെ മക്കളുടെ കൂടെ ചെന്നിരിക്കരുത്. ഏത് തരം ധനാഢ്യർ? എല്ലാ ധനവാന്മാരുടെയും മക്കളുടെ കൂടെ ഇരിക്കരുത് എന്നല്ല. ചില ആളുകളുണ്ട് സമ്പത്ത് കൊണ്ട് മതി മറന്നു പോകുന്നവർ. ഫൈനലഹും സുവറൻ കസുവരിൽ അദാരി ഫഹും അശദ്ദു ഫിത്നതം മിനൻ നിസാ. അവർ ചെറിയ ചെറുപ്രായക്കാരായ ആൺകുട്ടികളുടെ കൂടെ ഇരിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ അന്യ പെണ്ണിന്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ മോശകരമായത് നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ചില ധനാഢ്യരായ യുവാക്കൾ ഇങ്ങനെ ചെറുപ്പക്കാരെ തങ്ങളുടെ കൂടെ ഇരിപ്പിച്ച് ഇരുന്നുകൊണ്ട് തെറ്റായ ചിന്തയിൽ അവരുടെ കൂടെ ഇരിക്കുന്നത് അത് വളരെ മോശമാണ്. അത്തരം ആളുകളുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്, അവരോട് നിങ്ങൾ കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞത് ഇബ്നു ഹാജിം അദ്ദേഹത്തിന്റെ അൽമദ്ഖലിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മളെ മക്കളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അവരുടെ കൂട്ടുകെട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കാണാനും അതേപോലെ തന്നെ ആസ്വദിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും യന്ത്രങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അവർ അങ്ങനെ അത്തരം മോശമായ കാര്യങ്ങളുമായി തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇരുളിന്റെ മറവിൽ അവരിൽ നിന്ന് മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് ഓരോ രക്ഷിതാക്കളും അങ്ങേയറ്റം സൂക്ഷിക്കണം. ഇസ്ലാം ഈ കാര്യത്തിൽ എത്ര ശക്തമായ നിർദ്ദേശമാണ് നൽകുന്നത്! വല്ലവീനഹും ബിഫുറൂജിഹിം ഹാഫിദൂൻ. മുഅ്മിനുകൾ, വിജയം നേടിയ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ രഹസ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ സുവാജിഹിം ഔമാ മലക്കത്ത് അയ്മാനുഹും. അവരുടെ ഭാര്യമാരുമായല്ലാതെ വലം കൈ ഉടമപ്പെടുത്തിയവരുമായല്ലാതെ, അതായത് അനുവദനീയമായ ലൈംഗിക വീഴ്ചയല്ലാതെ മുഅ്മിനുകളിൽ ഉണ്ടാവില്ല. ഫൈനഹും ഗൈറു മലൂമീൻ. അത്തരം ആളുകൾ ആക്ഷേപാർഹരല്ല. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു മാർഗം ഒരാൾ സ്വീകരിച്ചാൽ തന്റെ ലൈംഗിക വികാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി, കാമവികാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭാര്യമാരെ സമീപിക്കുക എന്നതിനപ്പുറം, അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ സമീപിക്കുക എന്നതിനപ്പുറം മറ്റേതെങ്കിലും ഒരു വഴി സ്വീകരിക്കുക എന്നുള്ളത്, അവർ അതിരുവിട്ട ജനതയാണ്, നരകത്തിലേക്ക് പോകുന്ന ജനതയെ സംബന്ധിച്ചാണ് അൽ ആദൂൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ മഅാരിജിൽ നമുക്കിത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു: മുറു ഔലാദകും ബിസ്സലാത്തിൽ സബഇൻ.
ഏഴ് വയസ്സാകുമ്പോൾ കുട്ടികളെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വദരുബൂഹും അലൈഹാലി അസർ. പത്ത് വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അടിക്കണം. വഫരിഖൂ ബൈനഹും ഫിൽ മദാജ്. പത്ത് വയസ്സായാൽ കുട്ടികളെ കിടപ്പറകളിൽ മാറ്റിക്കിടത്തണം. രക്ഷിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. സദോമിശത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ചാഞ്ഞു പോകാതിരിക്കാൻ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഒരേ വിരിപ്പിൽ ഒരേ പുതപ്പിൽ കിടക്കുന്ന സാഹചര്യം നിങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കിടക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ആൺകുട്ടികൾ ഒരുമിച്ച് കിടക്കുന്നതിനെ സംബന്ധിച്ചും പെൺകുട്ടികൾ ഒരുമിച്ച് കിടക്കുന്നതിനെ സംബന്ധിച്ചും അവർ വേറെ വേറെ വിരികളിലായിരിക്കണം, വേറെ വേറെ പുതപ്പിന് കീഴിലായിരിക്കണം. അതല്ലാതെ ഒരൊറ്റ പുതപ്പിൽ സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരുമിച്ച് അവരെ കിടത്താൻ പാടില്ല എന്ന് രക്ഷിതാക്കളെ താക്കീത് ചെയ്തതും ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ തർബിയത്തിന്റെ കൃത്യമായ മാതൃകയാണ്. മാത്രവുമല്ല, നാം ലൂത്ത് അലൈഹിസ്സലാമിന്റെ ചരിത്രപാഠം ഖുർആൻ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധം ഒരിക്കലും ഒരിക്കൽ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാത്ത വിധം മനസ്സിൽ പതിയുന്ന രൂപത്തിൽ തന്നെ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖമറിലെ 33 മുതൽ 36 വരെയുള്ള ആയത്തുകൾ കൽദബത്ത് ഖൗമു ലൂത്തിൻ ബിൻ നുദുർ. ലൂത്തിന്റെ ജനത താക്കീതുകളെല്ലാം തള്ളി ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ, തീർച്ചയായും നാം അവരിലേക്ക് ചരൽക്കാറ്റിനെ അയച്ചു. ഇല്ല ആല ലൂത്ത്, ലൂത്ത് നബിയുടെ നേർക്കുടുംബമൊഴികെ. നജ്ജൈനാഹും ബിസഹരിൻ, അവരെ രാത്രിയുടെ അന്തിമയാമത്തിൽ നാം രക്ഷപ്പെടുത്തി. നിയമത്തം മിൻ ഇന്ദിന, അത് നമ്മുടെ അരികിൽ നിന്ന് അവർക്കുള്ള ഒരു നിയമത്താണ്. കദാലിക നജ്സി മൻ ശക്കർ, ശുക്ര ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് പ്രതിഫലം നൽകുക. ഒരു നാടിനെ ഒന്നടങ്കം നശിപ്പിക്കുമ്പോഴും നന്മയിൽ അടിയുറച്ചിരുന്ന ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ അംഗങ്ങളെയും നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഭാര്യയെ ഒഴികെ മറ്റുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി. വലഖദ് അൻദറഹും ബത്ശതന, ലൂത്ത് അലൈഹി ഇസ്ലാം തങ്ങളുടെ ജനതയ്ക്ക് നാം അവരെ പിടികൂടുമെന്നുള്ള താക്കീത് നൽകി. ഫതമാറൂ ബിന്നുദുർ, എന്നാൽ ആ താക്കീത് നടപ്പാകുമോ എന്ന കാര്യത്തിൽ അവർ സംശയിച്ചു. അവർ അത് ലൂത്തിന്റെ ഒരു പേടിപ്പിക്കൽ മാത്രമാണ്, ശരിക്കും അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല എന്ന നിലവാരത്തിൽ അവരുടെ മ്ലേച്ഛവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങേയറ്റം അപമാനകരമായ ശിക്ഷയേറ്റു വാങ്ങേണ്ടി വന്നു. വിഷയം ഇങ്ങനെയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കസബത്ത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ, ലൂത്തിന്റെ ജനത റസൂലുമാരെ തള്ളി. ഇത് കാലലഹും അഹൂഹും ലൂത്തിൻ അലാ തത്തഖൂൻ, അവരുടെ സമുദായത്തിലെ സഹോദരൻ, സമുദായത്തിൽപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ സഹോദരനായിട്ടുള്ള ലൂത്ത് അലൈഹി ഇസ്ലാം അദ്ദേഹം അവരോട് പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? തഖ്വ പാലിക്കുന്നവർ ഒരിക്കലും ഈ മോശമായ വൃത്തിയിലേക്ക് വരികയില്ല. ഇന്നീലക്കും റസൂലുൻ അമീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ്. ഫത്തഖുല്ലാഹ വാത്തിയൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ എന്നെ അനുസരിക്കുക. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, നിങ്ങളോട് ഞാൻ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ കൂലി ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എന്റെ കൂലി റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അരികിൽ മാത്രമാണ്. അത്തൂണൽ ദുഖ്റാന മിനൽ ആലമീൻ, ഈ ലോകരിൽ ആണുങ്ങളെ സമീപിക്കുന്നവരാണോ നിങ്ങൾ? വത്തദറൂന മാ ഖലഖലക്കും റബ്ബുക്കും, നിങ്ങൾക്കായി അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ ഇണകളെ വിടുകയും എന്നിട്ട് ആണുങ്ങൾ ആണുങ്ങളെ തന്നെ സമീപിക്കുകയുമാണോ? റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച ഭാര്യമാരെ ഒഴിവാക്കി നിങ്ങൾ ആണുങ്ങളെ പ്രാപിക്കുകയാണോ? ബൽ അൻതും ഖൗമുൻ ആദൂൻ, നിങ്ങൾ അതിരുവിട്ട ജനതയാണ്. നേരത്തെ സൂറത്തുൽ മുഅ്മിനീൻ കണ്ട അതേ പ്രയോഗം. ആദൂൻ ഖാലു, അവർ പറഞ്ഞു, ലഇൻ തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖറജീൻ, ലൂത്തേ നിന്റെ ഈ പ്രവർത്തനം നിന്റെ ഈ ഉപദേശം നീ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഖാല ഇന്നി ലിഅമലികും മിനൽ ഖാലീൻ, ലൂത്ത് അലൈഹി സ്സലാം മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഞാൻ വെറുക്കുന്നു. അദ്ദേഹം അവരെ ഭയന്നില്ല, നിങ്ങളുടെ ഈ തോന്നിവാസം ഞാൻ വെറുക്കുന്നു. സൂറത്തു ശുഅറായിലെ 160 മുതൽ 168 വരെയുള്ള ആയത്തുകൾ. ലൂത്തിന്റെ ജനത അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. വലൂത്തൻ ഇത് കാലലി കൗമിഹി അത്തൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതേ പ്രയോഗം തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പ് ഒരു ജനതയിലും ഈ ലോകത്തെവിടെയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മ്ലേച്ഛവൃത്തിയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇന്നക്കും ലതഊത്തൂന റിജാല ശഹവത്തം മിൻ ദൂനി നിസാ, നിങ്ങളുടെ കാമനിവർത്തിക്കായി സ്ത്രീകളെ വിട്ട് ഭാര്യമാരെ വിട്ട് പുരുഷന്മാരെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? ബൽ അൻതും ഖൗമും മുസ്ലിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ജനതയാണ്. വമാ കാന ജവാബ ഖൗമിഹി ഇല്ല, ആ ജനതയുടെ ഉത്തരം ഇത് മാത്രമായിരുന്നു. അവർ ലൂത്ത് നബിക്ക് കൊടുത്ത ഉത്തരം എന്താണ്? ഈ തോന്നിവാസം നിങ്ങൾ ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരികളായ ആ ജനത കൊടുത്ത മറുപടി, ഇല്ല അൻ ഖാലൂ, അവർ പറഞ്ഞു, അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, നിങ്ങൾ
എന്ത് ചെയ്യുക? അവരെ പുറത്ത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇന്നഹും ഉനാസുന്യതതഹറൂൻ, അവർ ഒരു വിശുദ്ധരായ ജനങ്ങളാണ്. ലൂത്ത് അലൈഹി സ്ലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തെ പിന്തുണച്ച അദ്ദേഹത്തിന്റെ വീട്ടിനകത്തുണ്ടായിരുന്ന കൂടെയുള്ളവരെ കുറിച്ചും നാട്ടുകാരായ മറ്റുള്ളവർ പറഞ്ഞു, അവരെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അവരൊരു സദാചാരക്കാർ വന്നിരിക്കുന്നു. ഇന്നഹും മുനാസും യതതഹറൂൻ, അവരൊരു പരിശുദ്ധന്മാരായ ജനവിഭാഗമാണത്രേ, അവര് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞത് സൂറത്തുൽ അഅ്റാഫിലെ 82 ആയത്തുകളിൽ കാണാം. ലൂത്ത് അലൈഹി സ്ലാം അവരോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയും അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി മാർഗം, വിവാഹം എന്ന മാർഗം, അത് നിങ്ങൾ മുറിച്ചു കളയുകയുമാണോ? ഈ തിന്മ നിങ്ങളുടെ സദസ്സുകളിൽ പോലും നിങ്ങൾ കൊണ്ടുവരികയാണോ? ഫമാക്കാന ജവാബ ഖൗമിഹി ഇല്ല, അവരുടെ ജനത ഇങ്ങനെയല്ലാതെ മറ്റൊന്നും മറുപടി ഇങ്ങനെയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ആ ജനതയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. അവർ പറഞ്ഞ ഒരു മറുപടി നേരത്തെ നാം കേട്ടു, ഇവരെ പുറത്താക്കണം, ഇവർ പരിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. രണ്ടാമത്തെ ഇവരുടെ മറുപടി, എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവരും. ഇൻ കുന്തമിന സ്വാദിഖീൻ, നീ സത്യവാന്മാരിൽ പെട്ടവരാണെങ്കിൽ എന്നും. ഇങ്ങനെ ധിക്കാരത്തിന്റെ പരമോന്നതിയിലായിരുന്നു ആ സദൂൻ ജനത ഉണ്ടായിരുന്നത്. അപ്പോൾ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ട ഘട്ടം വന്നു. ആ പ്രാർത്ഥന ദുനിയാവിൽ തന്നെ അവർക്ക് ശക്തമായ വേദനയും അപമാനവും പരലോകത്തിൽ അവരെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുമായി അള്ളാഹു അതിന് ഉത്തരം നൽകിയെന്നും നമുക്കറിയാം. അത്തരം ദുരന്തങ്ങളിലേക്ക് ആപതിച്ചു പോകുന്നതിൽ നിന്നും അതിനെ പിന്തുണക്കുന്നവരോട് ഏതൊരു കാര്യത്തിന് വേണ്ടി പിന്തുണച്ചു പോകുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള വിവേകം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു, ഫത്തഖുല്ലാഹ ഇബാദല്ലാ. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്. നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ അങ്കബൂത്തിലെ 29 ആയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ, ഖാല റബ്ബി ഇൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, മുഫ്സിദുകളായ ഈ ജനതയ്ക്കെതിരെ അള്ളാഹുവേ എന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. സൂറത്തുൽ ശുഅറായിലെ ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്, റബ്ബി നജ്നി വാഹിനി മിമ്മാ യഅമലൂൻ, ഈ തോന്നിവാസികൾ ചെയ്തു കൂട്ടുന്നതിൽ നിന്ന് എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകി. രണ്ടു മലക്കുകളെ മനുഷ്യരൂപത്തിൽ അള്ളാഹു പറഞ്ഞയച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അരികിൽ ചെന്നു. അദ്ദേഹത്തിന്റെ പത്നി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന കാര്യം സന്തോഷം അറിയിച്ചു. എന്നിട്ട് അവരെന്തിനാണ് വന്നത് എന്ന കാര്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ധരിപ്പിച്ചു. ഖാല ഫമാ ഖത്തബുക്കും അയ്യുഹൽ മുർസലൂൻ, ഓ ദൂതന്മാരെ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ഇവർ ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ ഉർസിന്ന ഇല ഖൗമി മുജ്രിമീൻ, കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ലിനുർസില അലൈഹിം ഹിജാരത്തൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്നുള്ള കല്ല് അവരിൽ വർഷിക്കാനാണ് ഞങ്ങളെ അയച്ചത്. മുസവ്വമത്തൻ ഇൻദ റബ്ബികലിൽ മുസ്രിഫീൻ, അതിരു വിട്ടവർക്കായി നിന്റെ റബ്ബിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളാണ്. സൂറത്തു ദാരിയാത്തിലെ 31 മുതൽ 34 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ ഹിജറിൽ 59-60 ആയത്തുകളിൽ കാണാം. ഇല്ലാ ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബമൊഴികെ, വൈനാല മുനജ്ജൂഹും മജ്മായിൻ, അവരെ മുഴുവൻ നാം രക്ഷപ്പെടുത്തും. ഇല്ലംറഅത്തഹു, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ഒഴികെ, അതായത് അയാളുടെ ഭാര്യ തമ്മാടികളുടെ കൂട്ടത്തിലായിരുന്നു. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ സംബന്ധിച്ചും മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്ന പോലെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും തമ്മാടികളുടെ കൂട്ടത്തിലായിരുന്നു. എന്നിട്ടും ആ ഒരു അവസ്ഥ അവർക്ക് രക്ഷപ്പെടാൻ ആ പെണ്ണിന് മാത്രം ലൂത്ത് നബിയുടെ കൂടെയായിരുന്നിട്ട് പോലും ആ തിന്മയുള്ളതിന്റെ പേരിൽ ആ പെണ്ണിന് രക്ഷപ്പെടാൻ അള്ളാഹു അവസരം നൽകിയില്ല. സൂറത്തു ഹൂദിൽ കാണാം, വലമ്മാ ജാഅത്തു റുസുലുനാ ലൂത്തൻ, മലക്കുകൾ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ അരികിൽ വന്നപ്പോൾ, സീഅ ബിഹിം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് വിഷമമായി, വളാക്ക ബിഹിം, അവരെ ബിഹിം വരാൻ, അവരെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് കുടുത്തായിപ്പോയി. കാരണം സുന്ദരന്മാരായ യുവാക്കളുടെ മനുഷ്യരുടെ രൂപത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ഈ തമ്മാടികളായ ജനത എന്റെ അതിഥികളായിട്ടുള്ള ഈ മലക്കുകളെ, ഈ ഭൂതന്മാരെ അപമാനിക്കുമല്ലോ എന്നോർത്ത് ലൂത്ത് അലൈഹി സ്വലാമിന്റെ മനസ്സ് വേദനിച്ചുപോയി, കുടുത്തായിപ്പോയി. ഇത് വല്ലാത്തൊരു വിഷമകരമായ ദിവസം, ഇവരെ തടുക്കാനുള്ള ശേഷി എനിക്കില്ലാതെ പോയല്ലോ എന്ന് ലൂത്ത് അലൈഹി സ്വലാം പേടിച്ചുപോയ ഘട്ടം സൂറത്തു ഹൂദിൽ കാണാം. അദ്ദേഹം കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ മുൻകറൂൻ, നിങ്ങൾ പരിചയമില്ലാത്തൊരു ജനതയാണല്ലോ. കാലു, അവർ പറഞ്ഞു, ബൽജിഇനാക ബിമാ കാനൂ ഫീഹി യംതറൂൻ, അവർ സംശയിച്ചല്ലോ, അള്ളാഹുവിന്റെ സാക്ഷ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സംശയത്തിലാണ് എന്ന് അവർ പറഞ്ഞില്ലേ, ആ അവർ സംശയിക്കുന്ന ആ കാര്യവും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. വാ തൈനാ കബിൽ ഹഖി, നിന്റെ അരികിലേക്ക് സത്യവുമായിട്ടാണ് ഞങ്ങൾ വന്നത്. വൈനാല സ്വാദിഖൂൻ, ഞങ്ങൾ സത്യം പറയുന്നവരാണ്. ഫഅസ്രി,
നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ചു. അതുകൊണ്ട് രാത്രിയുടെ അവസാന ഭാഗം ബാക്കി വരുമ്പോൾ നിങ്ങൾ പുറപ്പെടണം. എന്നിട്ടും വത്തബിയത് ബാറഹും, അവര് മുന്നിലും നീ പരകലുമായിട്ട് യാത്ര ചെയ്യണം. വലാ യൽതഫിത്തു മിൻകും അഹദുൻ, നിങ്ങളെല്ലാവരും തിരിഞ്ഞു നോക്കരുത്. വമ്മു ഹൈസു തുമറൂൻ, എവിടേക്ക് പോകണമെന്നാണോ കൽപ്പന കിട്ടിയത് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുക. വഖവൈന ഇലൈഹി ദാലികൽ അംറ നേരം പുലരുമ്പോൾ മുരട് മുറിക്കപ്പെട്ട ഒരു ജനതയായി, ആകെ നശിപ്പിക്കപ്പെട്ട ഒരു ജനതയായി അള്ളാഹുവിന്റെ ഗണ്യതമായ തീരുമാനം അവരിൽ നടപ്പാക്കുകയുണ്ടായി എന്നും സൂറത്തുൽ ഹിജ്റിലെ 62 മുതൽ 66 വരെയുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും. നാട്ടുകാരായ ഈ യുവാക്കളുടെ രൂപത്തിൽ വന്ന മലക്കുകളെ കാണാൻ നാട്ടുകാരായ തെമ്മാടികൾ തിക്കിത്തിരക്കി വന്നു. ലൂത്ത് അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതെന്റെ അതിഥികളാണ്, നിങ്ങളെ വഷളാക്കരുത്, എന്നെ നിങ്ങൾ അപമാനിക്കരുത്. വത്തക്കുള്ളാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂൻ, എന്നെ നിങ്ങൾ നിന്ദനാക്കരുത് എന്ന് അവരോട് അദ്ദേഹം കേണപേക്ഷിച്ചു. ഖാലു, അവർ പറഞ്ഞു, അവലം നൻഹകാനിൽ ആലമീൻ ഖാല ലൗ അന്നലീ ബികും ഖുവ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത് ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് ഏർപ്പാട് നിർത്താൻ, നീ ഒരു നന്മയുടെ ആളായി വരേണ്ടതില്ല. ലൂത്ത് അലൈഹി ഇസ്ലാം, എനിക്കൊരു അവലംബമുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും സഹായിക്കാറുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചുപോയി. അവസാനം അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിച്ച് അദ്ദേഹം കാത്തിരിക്കുന്നു. മലക്കുകൾ പറഞ്ഞു, ഖാലു യാ ലൂത്തു ഇന്നാ റുസുലു റബ്ബിക് ലം യസ്ലു ഇലൈക്. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്ത് മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, ഞങ്ങൾ റബ്ബിന്റെ അരികിൽ നിന്നേക്കുള്ള റസൂലുമാരാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ കടന്നുകൊള്ളണം. എന്നിട്ട് സൂറത്തു ഹൂദിലെ 81-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കൂടിയുണ്ട്, ഇന്ന മൗഇദുഹും സുബ്ഹ്, ഞാൻ ആദ്യം മോദി, സുബ്ഹാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം. അലൈസ സുബ്ഹു ബിഖരീബ്, അടുത്തല്ലേ എന്ന് ചോദിച്ചു. സൂറത്തുൽ ഖമറിൽ കാണാം, ഫത്തമസ്ന അയ്യുഹും, ഈ അതിഥികൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നാം ചൂഴ്ന്നു കളഞ്ഞു. ഫദൂഖു അദാബി ബൻസുർ, എന്റെ ശിക്ഷയും താക്കീതുകളും നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു. വലഖദ് സബ്ബഹും ബുക്റതൻ അദാബും മുസ്തഖിർ, സ്ഥിരപ്പെട്ട ശിക്ഷ നേരം പുലർന്നതോടെ അവരെ വന്ന് പിടികൂടുകയും ചെയ്തു. അങ്ങനെ കഠിനമായ ശിക്ഷ. മറ്റൊരിടത്ത് കാണാം, നേരം വെളുത്തപ്പോൾ മുശ്രിഖീൻ, ഒരു ഘോര ശബ്ദമാണ് ആദ്യം പ്രഭാതത്തിൽ അവർ കേൾക്കേണ്ടി വന്നത്. അവരെ കീഴ്മേൽ മറിച്ചു, മുഗൾ ഭാഗം താഴെയാക്കി ആ നാടിനെ അട്ടിമറിച്ചു. അവരിൽ ശരൽ വർഷമുണ്ടായി, കല്ലിന്റെ വർഷം, മിൻസുജീൽ, ഗന്ധക കല്ലുകളിൽ നിന്നുള്ള വർഷമുണ്ടായി. ഇന്ന ഫീ ദാലിക ലഹായാത്തിൽ മുതസബ്ബിമീൻ, അടയാളം വെക്കുന്ന മനസ്സിലാക്കുന്നവർക്ക്, പാഠം ഉൾക്കൊള്ളുന്നവർക്ക്, ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ദൃഷ്ടാന്തമായി ആ സംഭവത്തെ വെച്ചു. ബഹ്റുലൂത്ത്, ചാപുകടൽ ഇന്നും അള്ളാഹു ഈ സമൂഹത്തെ നശിപ്പിച്ചതിന്റെ ഒരു അടയാളമായി ബാക്കി വെച്ചിരിക്കുകയാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിടത്ത് വീണ്ടും ഇതേപോലെ പറയുന്നു, ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഗന്ധക കല്ലുകൾ മഴയായി വർഷിക്കുകയും കീഴ്മേൽ അവരെ മറുത്തു കളയുകയും അതിനെ അള്ളാഹു മുസവ്വമത്തൻ ഇന്ത റബ്ബിക്ക്, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു അടയാളപ്പെടുത്തലായി ബാക്കി വെക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് മുന്തരീൻ, അവരിൽ ഒരു മഴ വർഷിച്ചു, താക്കീത് ചെയ്യപ്പെട്ടവർക്ക് വർഷിക്കപ്പെടുന്ന മഴ അത് മോശമായ മഴയാണ്, അതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഭൂരിപക്ഷം ജനങ്ങൾ മുഅ്മിനുകളാകുന്നില്ല എന്നും സൂറത്തു ശുഅറയിലെ 172 മുതൽക്കുള്ള ആയത്തുകളിലും പരിചയപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ, ഫഅൻജൈനാഹു വഅഹ്ലഹു, ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും, കുടുംബത്തെ എന്ന് പറയുമ്പോൾ ഇല്ലം റാത്തഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ ഉള്ളവരെ രക്ഷപ്പെടുത്തി. സൂറത്തുൽ അഹ്റാഫിൽ ഈ ആയത്ത് പറയുമ്പോൾ അവസാനം, ഫന്നുർ, നിങ്ങൾ ചിന്തിക്കണം, കൈഫക്കാന ആഖിബത്തുൽ മുജ്രിമീൻ, ഇത്തരം കുറ്റവാളികളുടെ പര്യവസാനം എന്താകും, ദുനിയാവിലവരുടെ പര്യവസാനം ഇങ്ങനെയാണ്, ഇനി ആഖിറത്തിലോ ഏറ്റവും വലിയ പര്യവസാനമാണ് അവരെ കാത്തിരിക്കുന്നത്. സ്വവർഗാനുരാഗികളായ തമ്മാടികളെ കാത്തിരിക്കുന്ന ഈ താക്കീദിനെ അവരെ ഓർമ്മിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 3 തവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു അല്ല ശപിച്ചിരിക്കുന്നു, മൻ അമില അമല ഖൗമി ലൂത്തിൻ, ലൂത്തിന്റെ ജനത ചെയ്തിരുന്ന ദുഷ്ടവൃത്തി, പിന്നെ സ്വർഗഭോഗം അതിലേർപ്പെടുന്നത് ആരാണ്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവർക്കാണ് ശാപം, സ്വർഗാനുരാഗികൾക്കാണ് ശാപം,
സ്വവർഗാനുരാഗത്തെ അനുകൂലിക്കുന്നവർക്കാണ് പിന്നെ ശാപം, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്കാണ് ശാപം. അള്ളാഹു ഈ ശപിക്കപ്പെട്ട ജനതയിൽ നിന്നും അതിന്റെ ദുരന്ത ഫലങ്ങളിൽ നിന്നും നമ്മുടെ ഈമാനും തൗഹീദും തഖ്വയും കാരണമായി കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.